ഇറാൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇറുമോഫിസ്റ്റ് സ്ഥാനാർത്ഥിയായ മസൂദ് പെസഷ്കിയാണ് വിജയം. യാഥാസ്ഥിതിക പക്ഷ സ്ഥാനാർത്ഥി സയ്യിദ് ജലീലിയായിരുന്നു തൊട്ടുപിന്നിൽ. പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കഴിഞ്ഞ മാസം ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചതിനെ തുടർന്നാണ് ഇറാനിൽ ഇടക്കാല തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. June 28 നടന്ന വോട്ടെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്കും ജയത്തിനാവശ്യമായ 50% വോട്ട് കിട്ടാത്തതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം വീണ്ടും വോട്ടെടുപ്പ് നടത്തിയത്. ഏകദേശം 30 ദശലക്ഷം വോട്ടുകളിൽ പെസഷ്കിയാന് 17 ദശലക്ഷത്തിലധികം വോട്ടുകളും ജലീലിക്ക് 13 ദശലക്ഷത്തിലധികം വോട്ടുകളും ലഭിച്ചുവെന്ന് ഇലക്ടർ അതോറിറ്റി വക്താവ് മുഹസൻ ഇസ്ലാമി പറഞ്ഞു. വോട്ടിംഗ് ശതമാനം 49.8%. ഗാസ യുദ്ധത്തെ ചൊല്ലിയുള്ള പ്രാദേശിക സംഘർഷങ്ങൾ, ഇറാന്റെ ആണവ പദ്ധതിയെ ചൊല്ലി പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള തർക്കം, ഇറാന്റെ ഉപരോധം ബാധിച്ച സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള ആഭ്യന്തര അതൃപ്തി എന്നിവയുടെ പശ്ചാത്തലത്തിലാണ് വോട്ടെടുപ്പ് നടന്നത്. അടുത്ത വർഷമാണ് ഇറാനിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ മാസം പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. തുടർന്ന് ഈ വെള്ളിയാഴ്ച നടന്ന വോട്ടെടുപ്പിൽ 40% പോളിംഗ് മാത്രമാണ് രേഖപ്പെടുത്തിയത്. വോട്ടവകാശമുള്ള 6.10 കോടി പേരിൽ 2.45 കോടി പേർ മാത്രമാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഇത് ഇറാന്റെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ പോളിംഗ് ആയിരുന്നു. പെസഷ്കിയാന് 1.4 കോടി വോട്ട് ലഭിച്ചു. ജലീലിക്ക് 94 ലക്ഷം വോട്ടാണ് ലഭിച്ചത്. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാനിൽ നടന്ന 13 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകളിൽ 2005 മാത്രമാണ് രണ്ടാം ഘട്ടത്തിലേക്ക് നീണ്ടത്. ആദ്യഘട്ട വോട്ടെടുപ്പിൽ മിതവാദിയായ പരിഷ്കരണവാദിയായ പെസഷ്കിയാന് മുൻതൂക്കം ലഭിച്ചത് വലിയ വാർത്തയുമായിരുന്നു. യാഥാസ്ഥിതിക സമൂഹം തിങ്ങിപ്പാർക്കുന്ന ഇറാനിൽ മിതവാദികൾക്ക് സാധാരണ സ്വീകാര്യത ലഭിക്കാറില്ല. എന്നാൽ അടുത്തിടെ രാജ്യത്ത് നടന്ന മനുഷ്യാവകാശ ധ്വംസനങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം അരങ്ങേറിയിരുന്നു. ഈ പ്രതിഷേധങ്ങൾക്ക് പെസഷ്കിയാന്റെ ശക്തമായ പിന്തുണയും ഉണ്ടായിരുന്നു. പ്രചാരണ വേളയിൽ പെസഷ്കിയാന് യുവജനങ്ങളുടെ ശക്തമായ പിന്തുണ ലഭിച്ചു. രാജ്യത്ത് നടന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ പെസഷ്കിയൻ ശക്തമായി പ്രതികരിച്ചു. ഹിജാബ് നിയമം ലംഘിച്ചുവെന്നാരോപിച്ച് ഇറാന്റെ മോറൽ പോലീസ് 22-കാരിയായ മഹസ അമീനി എന്ന യുവതിയെ കൊലപ്പെടുത്തിയപ്പോൾ പെസഷ്കിയാൻ അതിനെ ശക്തമായി അപലപിച്ച് രംഗത്ത് വന്നിരുന്നു. മറ്റ് സ്ഥാനാർത്ഥികളിൽ നിന്നും എല്ലാം കൊണ്ടും വ്യത്യസ്തനാണ് പെസഷ്കിയാൻ. അമേരിക്കയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തണമെന്ന് ശക്തമായി വാദിക്കുന്നയാൾ പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള ആണവ ഉടമ്പടി പുതുക്കാതെ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി മോശമാക്കുകയാണെന്ന് യാഥാസ്ഥിതികവാദികൾ നേതൃത്വം നൽകുന്ന സർക്കാർ ചെയ്യുന്നത് എന്നും അദ്ദേഹം വിമർശിച്ചു. മുൻ വിദേശകാര്യമന്ത്രി ജവാദ് സറീഫാണ് മസൂദ് പെസഷ്കിയാന്റെ വിദേശ നയത്തിലെ ഉപദേശകൻ. ഹസൻ റുഹാനി ഇറാൻ പ്രസിഡന്റായിരുന്നപ്പോൾ ആണവ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ സറീഫിന്റെ പിന്തുണ തേടിയതിലൂടെ പെസഷ്കിയന്റെ നിലപാടും വ്യക്തമാവുകയാണ്. റഷ്യയും ചൈനയും മാത്രം ആശ്രയിച്ച് മുന്നോട്ടു പോകുന്ന രീതിക്ക് മാറ്റം വേണമെന്ന് വാദിക്കുന്ന ആളാണ് പെസഷ്കിയൻ. മറ്റ് രാജ്യങ്ങളുമായി ചർച്ച നടത്തി അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കണം, അതിലൂടെ ഉപരോധങ്ങൾ നീക്കി രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തണമെന്നും പെസഷ്കിയൻ നിർദ്ദേശിക്കുന്നു. അതുകൊണ്ട് തന്നെ ഉപരോധങ്ങളിൽപ്പെട്ട് കഷ്ടപ്പെടുന്ന ഇറാൻ പെസഷ്കിയൻ പ്രസിഡന്റായി വന്നാൽ ആശ്വാസമുണ്ടാകുമെന്ന് യുവ വോട്ടർമാരും സാധാരണക്കാരും കരുതിയിരുന്നു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി നിയോഗിച്ച പുരോഹിതന്മാരും പ്രമുഖരും അടങ്ങുന്ന സമിതിയാണ് സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകിയത്. മുൻ പ്രസിഡന്റ് മഹ്മൂദ് അഹമ്മദീ നജാദിന്റേതുൾപ്പെടെയുള്ള പത്രികകൾ സമിതി തള്ളിയിരുന്നു. ഇറാനിലെ എല്ലാ കാര്യങ്ങളുടെയും അവസാന വാക്ക് പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെയാണ്. ആഭ്യന്തര വിദേശ നയങ്ങൾക്ക് രൂപം നൽകുന്നതും പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതും ഖമേനിയാണ്. ഖമേനി എടുക്കുന്ന തീരുമാനങ്ങളും നയങ്ങളും നടപ്പാക്കുകയാണ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ചെയ്യുന്നത്. നയങ്ങൾക്ക് രൂപം നൽകുന്നില്ല എങ്കിലും അത് നടപ്പാക്കുന്നത് പ്രസിഡന്റായതിനാൽ പ്രസിഡന്റിന്റെ സമീപനം ഏറെ പ്രസക്തവുമാണ്. അതുകൊണ്ട് തന്നെ പരിഷ്കരണവാദിയും മിതവാദിയുമായ പെസഷ്കിയാൻ പ്രസിഡന്റായാൽ അദ്ദേഹം ജനങ്ങളെ ദ്രോഹിക്കാത്ത തരത്തിലായിരിക്കും ഭരണം നിർവഹിക്കുകയെന്ന് ഏവരും പ്രതീക്ഷിക്കുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.